ഇനി മറ്റൊരു കാഴ്ചയിലേക്കാണ്. നമ്മൾ ഇത്തരം സങ്കടം അല്ലെങ്കിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ മാതൃഭൂമി നൽകുന്ന ഒരു വാർത്തയുണ്ട്, കോഴിയിൽ എങ്ങനെയാണ് മരുന്നുകൾ കുത്തിവെച്ച് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പക്ഷേ സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ചില വാർത്തകൾ കൂടി നമ്മളിലേക്ക് വരുന്നത് എന്ന് ആശ്വാസമാണ്. അതായത് രണ്ടുപേർ ഒരു വക്കീലും സാക്ഷിയുമാണ്. പക്ഷേ അവർ വക്കീലും സാക്ഷിയും എന്ന സ്നേഹം അതൊരു കരുതലായി മാറുന്നു എന്നതാണ് ഇനി പറയാൻ പോകുന്ന കാഴ്ച. അതായത് ഇരുകാലുകളും തളർന്ന കക്ഷിയെ ഒരു യുവാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോടതിയിലേക്ക് തോളിൽ ചുമന്ന് കയറ്റുകയാണ് ഒരു വക്കീൽ. കോട്ടയം മാങ്ങാനം സ്വദേശി റയൻ വക്കീലും വക്കീലിൻ്റെ കരുതലിന് മാത്രമായ സജീവനും കോട്ടയം ഏറ്റുമാനൂർ മുൻസിഫ് കോടതിയിലാണ് ഈ സംഭവം നടന്നത്. അല്ല, അത് വളരെ സ്വാഭാവികമായ ആക്റ്റാണ്. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അന്ന് അദ്ദേഹത്തിൻ്റെ കേസ് തെളിവിനിരിക്കുകയായിരുന്നു. ലിസ്റ്റിൽപ്പെടുത്തി തെളിവിന് വെക്കുകയെന്ന് പറഞ്ഞാൽ അന്നാണ് തെളിവ് കൊടുക്കേണ്ടത്. അപ്പോൾ അഫിഡവിറ്റൊക്കെ ഓൾറെഡി ഫയൽ ചെയ്ത കേസാണ്. അപ്പോൾ അദ്ദേഹം രാവിലെ വരുമ്പോഴാണ് അറിയുന്നത് ഈ കോടതി താഴത്തേക്ക് ഷിഫ്റ്റായ കാര്യം. അപ്പോൾ അന്ന് ഷിഫ്റ്റായി വരുമ്പോൾ അദ്ദേഹം ഈ സ്കൂട്ടർമേലാണ് വരുന്നത്. ഇതുമേ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കൂട്ടി വരണമല്ല വരണമായിരുന്നു എന്നുള്ള ഞാൻ പറഞ്ഞു. അപ്പം കയറാൻ പ്രത്യേകിച്ച് നിർവാഹമില്ല. ഇപ്പം കേസ് ഇതുപോലെ തെളിവിന് വെച്ചു, കോടതിയോട് സബ്മിറ്റ് ചെയ്തതുപോലെ അദ്ദേഹത്തിന് കാല് പാടില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു. കോടതി സ്വാഭാവികമായിട്ട് കേസെടുത്ത് മാറ്റി വെച്ചു. ഒരു വക്കീലെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ കക്ഷി ആ സമയത്ത് കോടതിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ പിന്നെ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. മീൻസ് അന്ന് കേസിൻ്റെ രണ്ടാമത് വീണ്ടും വിളിക്കുമ്പോഴേക്കും കേസ് കക്ഷി വാദി അവിടെ ഉണ്ടാവണം. വാദി അവിടെ എത്തിക്കാൻ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ആ സമയത്ത് നൈസർഗികമായി തോന്നുന്ന സാധനം ഇതെടുത്തിട്ട് വേണമെങ്കിൽ എത്തിക്കാന്നുള്ള മാത്രം അത് ചെയ്തു തരുള്ളൂ. എൻ്റെ സാറിനെ എനിക്ക് അത്ര ആത്മാർത്ഥമായിട്ട് എനിക്ക് എന്നെ കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ജോലിയോടുള്ള ഒരു ആത്മാർത്ഥതയും സമർപ്പണവും സാറിൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയും പിന്നെ എന്നോടുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റും ആയിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് സാറിനെ നയിച്ചതെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. ജോസി ബാബു നോക്കുമ്പോണ്ട്, ജോസി ഇപ്പോൾ വക്കീൽ പറഞ്ഞതാണ് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം, അപ്പോൾ തന്നെ അങ്ങ് തോന്നി ഞാനങ്ങ് ചെയ്തു എന്നാണ്. അങ്ങനെയാണ് പല നന്മകളും, അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകുക. നമുക്ക് ഈ ഒരുപാട് കരുതി കൂട്ടി ആലോചിച്ച് സ്കെയിൽ വെച്ച് വരച്ചൊന്നും നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ആ വക്കീലിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ പൊതുവേ നാട്ടുകാരൊക്കെ എത്രത്തോളം സ്നേഹിക്കുന്നു? ആ ഒരു വക്കീൽ സാക്ഷി സൗഹൃദം എങ്ങനെയാണ്? ദിവിഷ്, സോഷ്യൽ മീഡിയയിൽ ഈ രംഗങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റായൻ വക്കീലിനെയും സജീവൻ ചേട്ടനെയും തിരക്കിയെത്തിയത്. ആദ്യം റായൻ വക്കീലും സജീവൻ ചേട്ടനും ഇത്തരത്തിലൊരു പ്രതികരണം നടത്താനൊന്നും തയ്യാറായിരുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ നമ്മൾ ഈ വാർത്തയുടെ ഗൗരവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സാമൂഹ്യ നന്മ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അവരെ അറിയിച്ചപ്പോൾ ഒരുമിച്ച് സംസാരിക്കാൻ അവർ തയ്യാറാവുകയായിരുന്നു. റായൻ വക്കീൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോടതി താൽക്കാലികമായി മുൻസിഫ് കോടതി മറ്റൊരു കെട്ടിടത്തിലേക്ക് നിർമ്മാണത്തിൻ്റെ ഭാഗമായി മാറ്റിയിരുന്നു. അതുകൊണ്ട് അവിടെ ഈ ഭിന്നശേഷി സൗഹൃദ നിർമ്മാണ രീതികളൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സജീവൻ ചേട്ടനെ ഈ രണ്ടാമത്തെ കെട്ടിടത്തിലേക്ക് താഴത്തെ നിലയിൽ നിന്നും ഉയർത്തിക്കൊണ്ട് തോളിൽ ചുമന്നുകൊണ്ട് പോകേണ്ട അവസ്ഥയുണ്ടായത്. എന്നാൽ ഇതൊരു കോടതിയുടെ വീഴ്ചയായി എന്ന് ഇരുകൂട്ടരും പറയുന്നില്ല. കാരണം കോടതിയിൽ ഇക്കാര്യം ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ്, പുറത്ത് താഴെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കാൻ ഉള്ള സാവകാശം ലഭിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ നേരിട്ട് ഓടി വന്ന് ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ആവശ്യപ്പെടുകയായിരുന്നെങ്കിൽ കോടതി അനുമതി നൽകുമായിരുന്നുവെന്നും റായൻ വക്കീൽ പറഞ്ഞു. പക്ഷേ അന്ന് അദ്ദേഹം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ പൊടുന്നനെ തോന്നിയ ഒരു ആക്ടാണ്, അത് പെട്ടെന്ന് പ്രാവർത്തികമാക്കി. എന്തായാലും ആരാണ് ഈ വീഡിയോ എടുത്തതെന്നൊന്നും അറിയില്ല. പിറ്റേ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും വക്കീലിനും ഈ സജീവൻ ചേട്ടനും അഭിനന്ദനങ്ങൾ നിറയുകയും ചെയ്തു. എന്തായാലും ഇവരുടെ കേസിൻ്റെ മെറിറ്റിനെ ഒന്നും ഇത് ബാധിക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായത്. എന്തായാലും മനുഷ്യൻ്റെ നന്മ ഇതുവരെയും പറ്റിപ്പോയിട്ടില്ല, ഇപ്പോഴും ഇത്തരം നല്ല കാഴ്ചകളുണ്ട് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ കാഴ്ച. സാധാരണ വക്കീലും പരാതിക്കാരനും ഹർജിക്കാരനുമൊക്കെ തമ്മിൽ ഈ ഫീസിൻ്റെ കാര്യത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുകയും അത്തരം കർശന നിലപാടുകളൊക്കെ ഇരുവരും തമ്മിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഭിന്നതകളും അടിപിടികളുമൊക്കെയും നമ്മൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. പക്ഷേ ഇത് തീർത്തും വിഭിന്നമായ ഒരു കഥയാണ്. ഭിന്നശേഷിക്കാരനായ ഇരുകാലുകളും തകർന്ന തൻ്റെ കക്ഷിയെ തോളിൽ ചുമച്ച് ഒരു വക്കീൽ രണ്ടാം നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു, കോടതിയിൽ എത്തിക്കുന്നു. ആ കാഴ്ചയുടെ നന്മയുള്ള കാഴ്ചയുടെ വാർത്ത പങ്കുവെക്കുകയായിരുന്നു നമ്മൾ. എന്തായാലും അതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. എന്തായാലും ഇത്തരം നല്ല സംഭവങ്ങൾ ആവർത്തിക്കട്ടെ എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ദിവീഷ്, ശരിയാണ് ജോസ്, ഇപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടാവും. പക്ഷേ നമുക്കറിയാം, ഒരു തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ തല്ലിയും ഇടിക്കുകയും കത്തിയെടുക്കുകയും കുത്തിയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ ദിനം പ്രതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലാകുന്ന കാഴ്ചകൾ കൂടി വരുന്നത്. അതൊരു കാണുമ്പോൾ ഒരു ആശ്വാസമല്ലേ? അതുകൊണ്ടാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. ശരി ജോസി.